നമസ്കാരം. കേരളത്തിലെ ചുവപ്പു ജിഹാദി മാധ്യമങ്ങൾക്കും ഈന്തപ്പഴത്തിന്റെ രുചിയറിഞ്ഞ സാംസ്കാരിക നായകർക്കും ഇരിക്കപ്പൊറുതി കിട്ടാത്ത ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത്. രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടുകയെന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ബി ജെ പി അടുക്കുന്നു. നവംബർ 25 11 രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വരും. നവംബർ 9 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൽ 10 സീറ്റുകളിൽ ഉത്തർപ്രദേശിൽ നിന്നുമാണ്. ഉത്തരാഖണ്ഡിൽ നിന്ന് ഒരു സീറ്റ് ഇതിനകം ബി ജെ പി ഉറപ്പിച്ചു കഴിഞ്ഞു. രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടുകയെന്ന അത്യന്തിക ലക്ഷ്യത്തിലെത്താൻ ഉത്തർപ്രദേശ് ബി ജെ പിയെ സഹായിക്കുന്നു. മോദിയുടെ 2014 മുതൽ 2019 വരെയുള്ള ആദ്യ ടേമിൽ രാജ്യസഭയിൽ ബി ജെ പി സർക്കാരിന് കടുത്ത നിയമനിർമ്മാണ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഭൂരിപക്ഷമുണ്ടായിരുന്ന പ്രതിപക്ഷം അനാവശ്യ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതിനകം തന്നെ രാജ്യസഭയിൽ പാർട്ടിക്ക് 86 സീറ്റുകളുണ്ട്. ഇതിൽ 3 അംഗങ്ങളുടെ കാലാവധി കേന്ദ്രമന്ത്രി ഹർഷദീപ് സിംഗ് പുരി, അരുൺ സിംഗ്, നീരജ് ശേഖർ നവംബർ 25 അവസാനിക്കും. 9 സീറ്റുകളിൽ വിജയം ഉറപ്പായതോടെ രാജ്യസഭയിൽ ബി ജെ പിയുടെ എണ്ണം 92 ഉയരും. ഉത്തർപ്രദേശിൽ നിന്നുള്ള മറ്റൊരു കൂട്ടിച്ചേർക്കൽ ബി ജെ പിക്ക് 93 സീറ്റുകൾ ഉപരിസഭയിൽ ലഭിക്കാൻ ഇടയാക്കിയേക്കും. ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായക ഘട്ടമാണ്. രാജ്യസഭയിൽ 90-ലധികം സീറ്റുകൾ സ്വന്തമായിരിക്കെ പ്രത്യയശാസ്ത്രപരമായി നിർണായകമായ നിയമനിർമ്മാണങ്ങൾ പാർലമെന്റിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് സാധിക്കും. യൂണിഫോം സിവിൽ കോഡ്, മതം മാറ്റ പരിവർത്തന നിയമം തുടങ്ങി ഒട്ടേറെ വിവാദ ബില്ലുകൾ ഇപ്പോഴും അണിയറയിൽ ബാക്കിയാണ്. അമിത്ഷായുടെ കൂടുതൽ ശക്തിയാർന്ന മുഖം ഭാവിയിൽ കാണാൻ സാധിച്ചേക്കും. പ്രതിപക്ഷത്തിന് ഉറക്കമില്ലാ രാത്രികളാവും ഇനി അങ്ങോട്ട്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.